ചിലാഘോഷത്തിന് നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷത്തോടുകൂടി നിങ്ങളായിരിക്കുക. കാരണം ഒരു വർഷം നീണ്ടുവരുന്ന പരിപാടികൾ വളരെ മനോഹരമായിട്ട് ചിട്ടയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശതാബ്ദി ആഘോഷ കമ്മിറ്റിക്ക് സാധിച്ചു എന്നുള്ളത് അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ കൺവീനേഴ്സും അതിന് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനായിട്ട് പൂർവ്വ വിദ്യാർത്ഥികളടക്കമുള്ള ശതാബ്ദി ആഘോഷ കമ്മിറ്റി. അപ്പോൾ നമ്മുടെ വിൻസെന്റ് കാരിക്കാശ്ശേരി അവരെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇതിൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയൊന്നും അല്ല, പക്ഷേ അദ്ദേഹമൊക്കെ ഇതിന് ഒരുപാട് ബുദ്ധിമുട്ടിയേക്കുന്ന ആളുകളാണ്. അപ്പോൾ അദ്ദേഹം അടക്കം, അതുപോലെ തന്നെ മാനേജർ അച്ഛനാണെങ്കിലും സപ്പോർട്ട് കൂടി ഇപ്പോഴും ഉണ്ട്, കൺവീനർ, അതുപോലെ തന്നെ എല്ലാ കൺവീനേഴ്സും. ഇതിനോ നമുക്ക് എല്ലാവർക്കും നമുക്കറിയാമല്ലോ അതിൻ്റെ ചുക്കാൻ പിടിക്കാൻ ആളുകൾ വേണം. ഏറ്റവും മനോഹരമായിട്ട് നടന്നു, ഇനിയിപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഒരുപാട് സ്കൂട്ടികളൊന്നുമില്ല, ആകെ 100-ൽ താഴെ കുട്ടികളെ ഉള്ളൂ. ഒരു കാലത്ത് ഒരുപാട് കുട്ടികളുള്ള ഒരു സ്ഥാപനമായിരുന്നു. അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ കടന്നുകയറ്റം കണ്ടമാനമുണ്ടായി. ധാരാളമായിട്ട് ചുറ്റുപാടും വലിയ 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 സ്കൂളുകൾ വന്നു, അത് വലിയ ഇൻഫ്രാസ്ട്രക്ചറുകൾ വന്നു, സൗകര്യങ്ങൾ വന്നു. കുട്ടികളെ സ്വാഭാവികമായിട്ടും അതിലേക്ക് അയക്കാൻ മാതാപിതാക്കൾക്ക് താല്പര്യമായി. അപ്പോൾ ഇവിടെ വരുന്ന കുട്ടികൾ നല്ല രീതിയിലുള്ള കോച്ചിങ്ങും നല്ല ഉച്ചഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും നല്ല ക്വാളിഫൈഡ് ഹാൻഡ്സ് ടീച്ചേഴ്സായിട്ടും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇംഗ്ലീഷിനോടുള്ള ഒരു പ്രേമം മൂത്ത് അങ്ങോട്ടേക്ക് പോകുന്നവർ വലിയ ഫീസ് കൊടുത്ത് പോലും അവിടെ കുട്ടികൾ പഠിപ്പിക്കാൻ താല്പര്യപ്പെടുത്തി മാതാപിതാക്കൾ ഇന്ന് സമൂഹത്തിൽ ധാരാളമാണ്. നമ്മുടെയൊക്കെ ഇതുപോലുള്ള സ്കൂളുകളിൽ ഒരു നല്ല ശതമാനം പുറമേ നിന്ന് വന്ന് താമസിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളുടെ മക്കളാണ്. ഒരുപക്ഷെ ഇത് നിലനിന്ന് പോകുന്ന പോലും അതുകൊണ്ടാണ്. 100 വർഷം തികയുമ്പോൾ ഒരു ധന്യത നിറഞ്ഞ ചാരിതാർത്ഥ്യമേ ഞങ്ങൾക്കുള്ളൂ. ഒരു അക്ഷരം ബുദ്ധശ്ശിയായി, ഒരു വെളിച്ചത്തിൻ്റെ പൊട്ടായി, ബിന്ദുവായിട്ട് ഈ ഉളനാട് ഭാഗത്ത് ഇത്രയും കൊല്ലം പ്രശോഭിക്കാൻ കഴിഞ്ഞുവെന്നും പൂർവികർ അത്ര ഭാവനയോടുകൂടി ഇത്ര വിദൂരമായൊരു റിമോട്ട് വില്ലേജിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങി എന്നുള്ളതൊക്കെ അഭിമാനത്തോടെ തന്നെ ഓർക്കാം. അപ്പോൾ ഈ ശതാബ്ദിയോട് അനുബന്ധിച്ച് നമ്മൾ ഇതിൻ്റെ സംഘാടകരുടെ നേതൃത്വത്തിൽ പാവപ്പെട്ട ഒരാൾക്ക് വീടില്ലാത്ത ഒരാൾക്ക് വീട് പണിതു. അതിൻ്റെ ഉദ്ഘാടനം നടത്തക്ക വണ്ണം അതിൻ്റെ പണികളെല്ലാം പൂർത്തിയായി. ഈ സ്കൂൾ കെട്ടിടം മൊത്തം നവീകരിച്ചു, ടൈലിട്ടതും അതുപോലെ സ്കൂൾ കെട്ടിടം ക്ലാസ് റൂംസൊക്കെ മൊത്തം നവീകരിച്ചു. പിന്നെ വിളംബര ജാഥകളും മത്സരങ്ങളും നാടിളക്കുന്ന തരത്തിലുള്ള പല പരിപാടികളും ഇതിനകം ചെയ്തു. ആ ആഘോഷ പരമ്പരകളുടെ സമാപനത്തിലേക്കാണ്, ഈ ശതാബ്ദി ആഘോഷ പരമ്പരകളുടെ സമാപനത്തിലേക്കാണ് ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് നമ്മളെത്തുന്നത്. എല്ലാ പൊതുജനങ്ങളെയും ഇന്നും നാളെയും മറ്റന്നാളായിട്ട് നടക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ മന്ത്രി പി രാജീവും അതുപോലെ ഈഡനും MP ഈഡനും ഒക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് പഠിച്ച് വൈദികരായി സമർപ്പിതരായി പോയ ധാരാളം പേർ അവരൊരുമിച്ച് ഒന്നിച്ചു കൂടുന്നുണ്ട്. അവരൊരുമിച്ചുള്ള കുർബാനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂർവ്വ വിദ്യാർത്ഥികളുടെ പല തട്ടിലുള്ള സംഗമങ്ങളുണ്ട്. വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ സംഘാടക നേതാക്കൾ മനോഹരമായിട്ട് ഇതിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്യുകയും കഴിപ്പിടിപ്പിക്കുകയും ചെയ്തു. ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ കാലം ഇത്ര മാറിയാലും Article 30 വിഭാവനം ചെയ്ത മതന്യൂനപക്ഷങ്ങൾക്കുള്ള വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും നടത്താനുള്ള ഒരു അവകാശം നിലനിൽക്കുന്ന കാലം ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ നിലനിൽക്കണം എന്ന് തന്നെയാണ് ഞാൻ എന്നെപ്പോലുള്ള ഒരു ആഗ്രഹം. ഞാൻ വൈദികനായിട്ട് ഇപ്പം 50 വർഷത്തോടാകാൻ പോകും. മിക്കവാറും എൻ്റെ സർവീസ് അധികവും സ്കൂളുകളിലും കോളേജുകളിലുമായിരുന്നു. കരുണാനിധിക്ക് ഉള്ള എല്ലാ കോളേജുകളിലും ഞാൻ സേവനം ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തായിരുന്നു എൻ്റെ പ്രവർത്തനം മുഴുവൻ. അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് സഭയ്ക്കുള്ള സ്ഥാനവും നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷനും കാലാകാലങ്ങളിൽ വന്നുപോയ മാറ്റങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ അതാണ് വൈകാട്ടാണ്. പക്ഷെങ്കിലും പടുത്തുയർത്തുന്ന മറ്റ് കെട്ടിടങ്ങളെക്കാളും ഒരു സരസ്വതി ക്ഷേത്രം പണിയുന്നതാണ് ഈശ്വരൻ്റെ ഏറ്റവും വലിയ പ്രസാദമെന്നും ഏറ്റവും വലിയ ദേവാലയമെന്നും ഇപ്പോഴും വിശ്വസിക്കുന്നതാണ്. പള്ളികൾ പ്രാർത്ഥിക്കാൻ കൊള്ളാം, പക്ഷേ വിദ്യാലയങ്ങളെ ജീവിക്കാൻ കൊള്ളാം. ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ കൊള്ളാം. ഒരു ലക്ഷ്യബോധത്തോടെ ജീവിക്കാനും ഒരു തലമുറയെ കരിപിടിപ്പിക്കാനും ചില മൂല്യബോധങ്ങളായി നയിക്കപ്പെടുവാണ്.
അപ്പോൾ അതിനുള്ള ഒരു അധ്വാനം പാഴാവില്ല, പാടില്ല. അത് ഇറ്റ് ഈസ് അറ്റ് ദ ഹാർട്ട്സ് ഓഫ് ദ ക്രിസ്ത്യൻ മിഷൻ. ആരാധനയെക്കാളും ഇപ്പം ഞങ്ങൾ സാധാരണ കവിടെ ഒരു ഗുരുവിനെയും ഈശ്വരനെയും അടുത്തെടുത്ത് കണ്ടാൽ ആദ്യം ഞാൻ ഈശ്വര ഗുരുവിനെ വന്ദിക്കും, പിന്നീട് ഈശ്വരനെ തൊഴും എന്ന് പറയുന്ന പോലെയുള്ളൊരു കാഴ്ചപ്പാട്. ഈ ആരാധന പോലും പഠിക്കുന്നത് വിദ്യാഭ്യാസത്തിൽ നിന്നാണ്. വീട് 535 സ്ക്വയർ ഫീറ്റ് വീടാണ്. അത് പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെയല്ല, പൂർവ്വ വിദ്യാർത്ഥി സംഘടന നേതൃത്വം കൊടുത്തുകൊണ്ട് അതോടൊപ്പം ഈ നാട്ടിലുള്ള ഒത്തിരി ആളുകൾ സംഭാവന ചെയ്തിട്ടുണ്ട്. വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമായിരുന്നു അവർ. ആ വീടില്ലാത്ത വീടുണ്ടായിരുന്നില്ല, അവർക്ക് ഒരു സ്റ്റീറ്റ് ഇട്ട്. ഞങ്ങൾക്ക് ആകെയുള്ള ബന്ധം അവിടുത്തെ ഒരു കൊച്ചു പണ്ട് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. നമ്മള് ശതാബ്ദിയായിട്ട് മീറ്റിംഗ് കൂടിയപ്പോ തന്നെ അതിനകത്ത് വന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ്, നമുക്ക് എന്തെങ്കിലും ഓർത്തിരിക്കാവുന്ന പരിപാടികളും എല്ലാം വേണം നമുക്ക്. അതോടൊപ്പം നമ്മൾ എന്നും ഓർത്തിരിക്കാവുന്ന ഒരു കാര്യം ഉണ്ടാണോ എന്ന് പറഞ്ഞപ്പോ പൊതു അഭിപ്രായം വന്നാണ് ഇവിടെ പഠിച്ച കുട്ടിക്ക് ഒരു വീട്. അപ്പൊ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് കൊടുക്കണമെന്നാണ് വന്നത്. പക്ഷെ അവർക്ക് സ്വന്തമായിട്ട് ഭൂമിയുള്ള ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഭൂമി ഉള്ളത് നോക്കുമ്പോൾ നേരത്തെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളിൽ വന്നപ്പോ ഈ വീട് സെലക്ട് ചെയ്യണേതാ ഈ ടീമിന്. അവരുടെ അമ്മ മോൻ ഒരു മോന്റെ മകള് എല്ലാവരും അസുഖക്കാരാണ്. ജോലിക്കൊന്നും പോകാൻ ആർക്കും സാധിക്കാത്തൊരു കുടുംബമാണ് അവര്. അപ്പൊ ഏറ്റവും അർഹതപ്പെട്ട കുടുംബത്തിന്റെ ആ വീട് പണിത് നടക്കണമെന്ന് പറഞ്ഞ് നമ്മൾ തീരുമാനം എടുത്തിട്ട് നമ്മളിപ്പോ ഒരു മാസത്തോളം ഈ വീട് കംപ്ലീറ്റ് ചെയ്ത് കൂട്ടിയിട്ടിരിക്കുന്നത് അവർ കേറുന്നുണ്ടായത്. അപ്പൊ ഔദ്യോഗികമായിട്ട് നമുക്ക് മന്ത്രി 3-ാം തീയതി താക്കോൽ കൊടുക്കുന്നതെന്ന് മാത്രമുള്ള വീടുകൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ. ആ ഇത് ശരിക്കും ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്തത് പൂർവ്വ വിദ്യാർത്ഥി ഫോറമാണ് അവിടുത്തെ. അത് 10 വർഷം മുമ്പ് നവതി സെലിബ്രേറ്റ് ചെയ്ത സമയത്താണ് ഇങ്ങനെ ഒരു ആലോചന വന്നു, ഒരു പൂർവ്വ വിദ്യാർത്ഥി ഫോറം ഇവിടെ വേണമെന്നുള്ളത് തോന്നി. അങ്ങനെ പൂർവ്വ വിദ്യാർത്ഥി ഫോറത്തിൻ്റെ ബാനറിലാണ് അന്ന് തുടങ്ങിയുള്ള എല്ലാ പരിപാടികളും നമ്മുടെ സ്കൂളിൽ നടത്തുന്നത്. അപ്പോൾ ഓരോ വർഷവും നമ്മൾ ഈ പരിസരത്ത് SSLC അല്ലെങ്കിൽ +2 ഉന്നത വിജയം നേടുന്ന കുട്ടികളെ നമ്മൾ അനുമോദിക്കാനായിട്ട് ക്യാഷ് അവാർഡ് കൊടുത്ത് മറ്റുള്ള വിധത്തിലും അനുമോദിക്കാനായിട്ട് എല്ലാം 15-ാം തീയതി നമ്മളുടെ ഒരു യോഗം കൂടുന്നുണ്ട്. അത് കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ പരിപാടിക്കും ഇനിഷ്യേറ്റീവ് എടുത്തത് ചെയ്യുന്നത് നേതൃത്വം കൊടുക്കുന്നത് ഭൂരിഭാഗം പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെയാണ്. ശതാബ്ദി ആഘോഷത്തിൻ്റെ 3 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പ്രൊഫഷണൽ ഡ്രാമ കുറേ നാളുകളായിട്ട് ഒരു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവതരണമുണ്ട്, അരങ്ങേറ്റമുണ്ട്. പിന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ അത് നമ്മൾ പ്രൊഫഷണൽ ടീമിനെ നമ്മൾ അവൈഡ് ചെയ്ത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അഭിനയിക്കാൻ കഴിവുള്ള പണ്ട് മുതൽ ഈ ഉൾനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അഭിനയിക്കാൻ കഴിവുള്ള ഇത്രയും ആൾക്കാർ സംഘടിപ്പിച്ച് അപ്പോൾ അവർക്കൊരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് നാളെ ഈ നാട്ടിലെ നാടകങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെ വളർത്തിക്കൊണ്ടുവരിക, അവർക്കൊരു ഇനിഷ്യേറ്റീവ് ഇത് കൊടുക്കുക.